അള്ളാഹു പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ജനങ്ങളെ, അള്ളാഹുവിന്റെ കോടിക്കണക്കിന് മലക്കുകൾ ചെയ്യുന്ന കാര്യമാണ് ജനങ്ങളെ, അതുകൊണ്ട് നിങ്ങളും ചെയ്യണം. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ വരവ്, ആ വരവിനെ സ്വാഗതം ചെയ്യാൻ, അവിടുത്തെ പേര് സലാത്ത് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കൂടാനുകൂടി മലക്കുകൾ നിശ്ചയിച്ചപ്പോൾ അല്ലാഹു തആലയും അക്കൂട്ടത്തിൽ സലാത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മോട് സലാത്ത് ചൊല്ലാൻ പറഞ്ഞത്? എന്റെ വാഴവിൽ ഒരു സ്പിരിറ്റ് കൂടാനല്ല നിങ്ങൾ സലാത്ത് ചൊല്ലണോ എന്ന് പറയുന്നത്. നിങ്ങൾ സലാത്ത് ചൊല്ലണം, ഈ സദസ്സിലും ചൊല്ലണം, അല്ലാത്തപ്പോഴും ചൊല്ലണം, ഉറങ്ങാൻ പോകുമ്പോ സലാത്ത് ചൊല്ലണം, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ അക്കൂട്ടത്തിൽ ഒരു സലാത്ത് ചൊല്ലണം, ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ മൃഗത്തെ പോലെ ഭക്ഷണം കഴിക്കരുത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ബിസ്മില്ലാഹിൽ ഉടനെ തന്നെ ഒരു സലാത്ത് ചൊല്ലണം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നൊരു സലാത്ത് പറയണം. ഉറങ്ങാൻ പോകുമ്പോൾ മൃഗങ്ങൾ വീണ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങാൻ പാടില്ല, ഏറ്റുമിഞ്ഞിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. വേറെ ഒരുപാട് ഇരിക്കലുകളുണ്ട്, അത് ചൊല്ലിയാൽ വളരെ നല്ലത്. ഏറ്റവും ചുരുക്കം ബിസ്മിയെങ്കിലും ചെല്ലാതെ നിങ്ങൾ ഉറങ്ങരുത്. ആ ഉറക്കത്തിന്റെ കൂടെ ഒരു സലാത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കുക പ്രിയപ്പെട്ട മുഅ്മിനുകളെ. എന്തുകൊണ്ട്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി, അല്ലാഹു തആല മലികുൽ മുലൂക്കായ അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് സലാത്ത് നിർവഹിക്കുന്നുണ്ട്. നിങ്ങളും സലാത്ത് ചൊല്ലണം, അല്ലാഹുവിന്റെ മലക്കുകൾ സലാത്ത് ചൊല്ലുന്നുണ്ട്, നിങ്ങൾ സലാത്ത് ചൊല്ലണം. അല്ലാഹുവിന്റെ മലക്കുകൾ റസൂലുള്ളാഹിനെ പ്രശംസിക്കുന്നുണ്ട്, പ്രകീർത്തിക്കുന്നുണ്ട്, മദ്ഹ് പറയുന്നുണ്ട്. നിങ്ങളും പ്രശംസിക്കണം, നിങ്ങൾ മദ്ഹ് പറയണം എന്നല്ലേ അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്നത്? എന്നിട്ട് അതിന്റെ തുടർന്നുള്ള ആയത്ത് ഹഫ്ളിയില്ലേ, തുടർന്നുള്ള ആയത്ത് ഇന്നല്ലദീന യുദൂന അല്ലാഹ വ റസൂലഹു ലഅനഹും അല്ലാഹ് അണ്ടോ, ഇന്നല്ലാഹ വ മലായികതഹു എന്ന ആയത്തിന്റെ തൊട്ട് ആയത്ത് ഇന്നല്ലദീന യുദൂന അല്ലാഹ വ റസൂലഹു അല്ലാഹുവിനെയും والذين يؤذون الله ورسوله الله ولهم അവന്റെ റസൂലിനെയും ബുദ്ധിമുട്ടിക്കുന്നവർ നേരാർത്ഥം പറഞ്ഞാൽ അഥവാ അവിടുത്തെ സ്ഥാനം പരിഗണിക്കാത്തവർ, അവിടുത്തെ മഹത്വം പരിഗണിക്കാത്തവർ, ലഅനഹും അല്ലാഹു അവരെ ലഅനത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു തആലയും മുഅ്മിനീങ്ങളും എല്ലാം ലഅനത്ത് ചെയ്തിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിനെ മഹത്വം കൽപ്പിക്കാത്തവരെ അല്ലാഹു ലഅനത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ റഹ്മത്തിൽ നിന്ന് അവരെ ദൂരീകരിച്ചു കളഞ്ഞിരിക്കുന്നു അല്ലേ. ഇബ്ലീസുൽ ലഈൻ, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് അവനെ ലഅനത്തായി പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ മഹ്റൂമായി പോയി, മെലുകപ്പെട്ടുപോയി. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ ദൂരീകരിക്കപ്പെട്ടുപോയി. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനെ വിഷമിപ്പിക്കുന്നവർ അഥവാ അല്ലാഹുവിന്റെ ഹബീബിനുള്ള ഹഖ് ബഹുമാനിക്കാത്തവർ അല്ലാഹു അവരെ ലഅനത്ത് ചെയ്തു. ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സഹീഹായ ഹദീത്ത്, മൻ ആദാ ശഅറത്തൻ മിൻ ശഅരി ഫഖദ് അദി വമൻ ആദാനി ഫഖദ് ആദല്ലാഹ് വമൻ ആദല്ലാഹ് ദഖലന്നാർ. എന്റെ തിരുകേശം
ആരെങ്കിലും ഒരാള് നിസ്സാരപ്പെടുത്തിയാൽ എന്റെ തിരുകേശം ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ അവൻ എന്നെ തള്ളിപ്പറഞ്ഞവനെ പോലെയായി, എന്നെ തള്ളിപ്പറഞ്ഞാൽ അവൻ അള്ളാഹുവിനെ തള്ളിയവനും നിസ്സാരപ്പെടുത്തിയവനുമായി. അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തിയാൽ അവൻ നരകത്തിൽ കടന്നുപോയി. ഇത് സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ പെട്ടതാണ് അവിടത്തെ തിരുകേശത്തെ ബഹുമാനിക്കൽ. സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു തർക്ക വിഷയമല്ല. ഞങ്ങളോട് ചില ആളുകൾ ചോദിച്ചു ഇതെന്ന് തർക്കമുണ്ട്. ഒരു തർക്കവും ഇതിലില്ല, ഒരു തർക്കവുമില്ല. പിന്നെ ഒരു കൂട്ടര് പണ്ടേ എതിർക്കുന്നവരുണ്ട്, റസൂലുള്ളാരെ എതിർത്തവരുണ്ട്, റസൂലുള്ള സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരുണ്ട്. സാധാരണ മനുഷ്യന്റെ ശരീരത്തിന് പ്രത്യേകം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പറയുന്നവര് കുറച്ച് ആളുകൾ പണ്ടേ ഉണ്ട്, ബഹുമാനിക്കുന്നവർ പണ്ടേ ഉണ്ട്. ചുള്ളിക്കൂട് പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം പറയാൻ അദ്ദേഹം വിട്ടുപോയി, അല്ലെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടി മാറ്റിവെച്ചു. എന്താണത്? ചെച്ചിരിയയിൽ പോയി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ച പാത്രം, വെള്ളം കുടിച്ചത് മാത്രമല്ല, ഒരിക്കൽ സഹാബികൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല നബിയേ, എന്തു വേണമെന്ന് ചോദിച്ച സമയം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഒരു പാത്രം കൊണ്ടുവരൂ. അഗ്രേ സഹാബികൾ പാത്രം കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന ആ പാത്രം ഒരു ചെറിയ പാത്രത്തിൽ അതിലൊരൽപ്പം തുള്ളി നനവുകയുണ്ട്. ആ പാത്രം ഇങ്ങ് കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കൈവിരലുകൾ പാത്രത്തിലങ്ങ് വെച്ചപ്പോ വെള്ളിയാഴ്ച ജുമഅക്ക് നിങ്ങളൊക്കെ കേൾക്കുന്ന ഖുതുബയിൽ പറയാറില്ലേ, അള്ളാഹുവിന്റെ ഹബീബിന്റെ വിരലിൽ നിന്ന് വെള്ളം പുറകു പൊട്ടി ഒഴിച്ചു. എത്ര ആളുണ്ടായിരുന്നു? ആ ആളുകൾ ഇന്ന് രാവിലെയും സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ അസ്ബത്തിന്റെ അവസാനത്തെ ഹദീസായി ഞാൻ ഇന്ന് രാവിലെയും ബുഖാരി ഒതുക്കൊടുത്തതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നല്ല ഇന്നലെ ഓതിക്കൊടുത്തതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എത്രയുണ്ടായിരുന്നു ആ ജനങ്ങൾക്ക് മുഴുവനും കുടിക്കാനുള്ള വെള്ളം. 15,000-ത്തിലധികം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ ജനങ്ങൾക്ക് മുഴുവനും കുടിക്കാനുള്ള വെള്ളം അല്ലാഹുവിന്റെ ഹബീബിന്റെ വിരലിൽ നിന്ന് ഉറകി പൊട്ടി വന്നു. ലോകം മുഴുവനും പ്രസിദ്ധമായ ദന്തം വള്ളമില്ലേ, ആ ദന്തം വള്ളത്തെക്കാൾ എത്രയോ മഹത്വമുള്ള വെള്ളം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലിൽ നിന്ന് ഉറകു പൊട്ടിയ വെള്ളമാണ്. വെള്ളത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം റസൂലുള്ളാന്റെ വിരലിൽ നിന്ന് ഉറകു പൊട്ടിയ വെള്ളമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഹൗസുൽ കൗഥർ പോലും ഉള്ളത് കേട്ടോ, അത് കഴിഞ്ഞിട്ടാണ് സബ്ദം വെള്ളമുള്ളത് കേട്ടോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവിരൽ വെച്ചുകൊണ്ട് വെള്ളമുണ്ടാക്കിയ പാത്രം അവിടത്തെ കൈകൊണ്ട് സാധുക്കൾക്ക് കുടിപ്പിച്ച പാത്രം അത് ചെച്ചനിയയിലുണ്ട്. ഈ ഭ്രമണ്ട് നേരത്തെ പറഞ്ഞു ആ പാത്രമടക്കം റസൂലുള്ളാഹി ആഹാരം കാണുമ്പോൾ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അവിടുത്തെ പ്രസിഡന്റ് അടക്കം അവിടുത്തെ നൂറുകണക്കായ മുഫ്തിമാരും ആലിമങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുകയിൽ പാർക്കുന്നത് ഞാൻ കണ്ടു, ഞങ്ങൾ കണ്ടു.
ബഹുമാനം കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആസാറുകളോടുള്ള ബഹുമാനം കൊണ്ട് അവിടെയുള്ള ആലിമീങ്ങൾ, മുഫ്തിമാർ, ഹക്കിമീങ്ങൾ, മന്ത്രിമാര്, പ്രസിഡന്റ് അടക്കം മുഴുവൻ ആളുകളും കരയുകയാണ്, അവർ കണ്ണുനീർ തുടക്കുകയാണ്. അതാണ് ഇമാനുള്ള മനുഷ്യരുടെ ലക്ഷണം. ഇതൊരു തമാശക്കളിയല്ല, ഇത് വളരെ മഹത്വമുള്ളതാണ്. അല്ലാഹു തആല അങ്ങനെ കൊടുത്തതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം ഒരുപോലെയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എല്ലാം ഒരുപോലെയല്ലല്ലോ. എല്ലാം നമ്മളെ ശരീരത്തിൽ നിന്നുള്ളതും മറ്റേ ശരീരത്തിൽ നിന്നുള്ളതും അവിടെ നിന്നുള്ളതും ഇവിടെ നിന്നുള്ളതും ഒരുപോലെയാണ് എന്ന് പറയുന്നത് എന്ത് ബുദ്ധികേടാണ്, എന്ത് വിവരക്കേടാണ്! നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഇടയിൽ തന്നെ അതാ വഖൈറു ലിബാസിഹ നഫഖാതു ബുദി വഖൈറു ശറാബിഹ ഖൈദു ദുബാബി. ബഹുമാനപ്പെട്ട അദീബ് അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലുള്ള ഈ ശഹ്റു മുബാറക്കും അവിടെ നിന്ന് ചവിട്ടിയ കാലൂന്റെ തലവും അവിടെ നിന്ന് ധരിച്ച കുപ്പായവും അവിടെ നിന്ന് തുപ്പിയ അവിടുത്തെ ഉമിനീരും ഇതെല്ലാം മഹത്വമുള്ളതാണെന്നതിനെ കെണിച്ച ആളുകൾക്ക് കണ്ണനമായി അലിയുബ്നു അബി താലിബ് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചിലത് പറഞ്ഞു. ഖൈറു ലിബാസിഹ നഫഖാതു ദൂദി, ഇവിടെ പട്ട് രൂപ കൊടുക്കണം. അതാ കാശ്മീരിലെ ഷാല്, അവിടെ പഷ്മീന എന്നൊരാടുണ്ട്, കാശ്മീരിൽ വേറെ എവിടെയും ഇല്ല. ഗവൺമെന്റ് ഇപ്പോൾ അതിനെ ബാൻ ചെയ്തിരിക്കുന്നു. ആ കാശ്മീരിലെ പഷ്മീന എന്ന ആടിന്റെ രോമം കൊണ്ടുണ്ടാക്കുന്ന ഒരു പുതപ്പ് ഡൽഹിയിൽ കാശ്മീർ ഹൗസിൽ, കാശ്മീർ ക്ലോത്ത് ഹൗസിൽ നിങ്ങൾ പോയി ചോദിച്ചാൽ ഒരു സാധാരണ പുതക്കുന്ന പുതപ്പിന് 500,000 rupees വില കൊടുക്കേണ്ടത് കേട്ടോ. ആടിന്റെ ശരീരത്തിലുള്ള രോമമാണ്, ഈ രോമം കൊണ്ടുണ്ടാക്കിയ കരിമ്പിടത്തിന് പുതപ്പിന് അതാ വലിയ ചൂടുണ്ട്. അതേസമയത്ത് വെണ്ണയിൽ തൊട്ടതുപോലെ മയമുണ്ട്. അങ്ങനെയുള്ള ഈ സാധനം 500,000 rupees അള്ളാഹു പറച്ച ജീവിതന്നെയല്ലേ. അതുപോലെ മനുഷ്യന്മാർ ഇവിടെ വലിയ വില കൊടുക്കുന്ന പട്ട്, അത് പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന ഒരു പുഴുവിന്റെ പിന്തുവാരത്തിലൂടെ പുറപ്പെടുന്ന ഒരു സാധനം, കാട്ടം പോലെ അതിന്റെ തൊട്ടടുത്ത ഓട്ടയിലൂടെ വരുന്ന ഒരു സാധനം, അതുകൊണ്ടുണ്ടാക്കുന്നതല്ലേ പട്ട്, അതിന് എത്രയാണ് ഇവിടെ വിലയുള്ളത്? ഓ മനുഷ്യരെ, നിങ്ങൾ കുടിക്കുന്ന നല്ലൊരു സാധനമില്ലേ, പിഹി ശിഫാവുന, അതിന് ശിഫയുണ്ടെന്നുള്ള പറഞ്ഞ തേന് നമ്മളൊക്കെ കുടിക്കാറില്ലേ? ഈ തേനെന്താണ്? കൈകു നുബാബി, ഈച്ചകൾ ഛർദിച്ചതല്ലേ? നീ ഛർദിച്ചത് നീ കുടിക്കുമോ? നിന്റെ ഭാര്യകളാണ് ഛർദിച്ചത്, നിന്റെ ഉപ്പമൻ ഛർദിച്ചത് നീ കുടിക്കുമോ? ഇല്ല, തൊടുമോ? ഇല്ല, അത് നജസാണ്. എങ്കിൽ കൈകുത്തുബാബി, ഈച്ചകൾ അവിടെയും ഇവിടെയും പോയി ആ പുഷ്പങ്ങളിൽ നിന്ന് കുടിച്ചു കൊണ്ടുവരുന്ന, അത് ഇവിടെ രണ്ടാമത് അതിന്റെ അറയിൽ കൊണ്ടുവന്ന് ഛർദിക്കുന്ന സൽസരമല്ലേ? ഇത് അള്ളാഹു അങ്ങനെ ആക്കിയതുകൊണ്ട് അത് മഹത്വമുള്ളതായി. പഷ്മീന എന്ന ആടിന്റെ രോമം അള്ളാഹു തല വിലയുള്ളതാക്കിയത് കൊണ്ട് അത് വിലയുള്ളതായി. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അഖിലലോക ചരാചരങ്ങളെയും സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ശ്രദ്ധാക്കപ്പെട്ട ശരീരത്തിലെ രോമവും അവിടുത്തെ കൈമകവും അവിടുത്തെ ഉമിനീരും അങ്ങനെ തുടങ്ങിയത്. അത് പരിശുദ്ധമാണ്, അത് മഹത്വമുള്ളതാണെന്ന് മുസ്ലിം ലോകം വിശ്വസിക്കുന്നു. തുർക്കിയിലേക്ക് നിങ്ങൾ പോയി നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആധാറുകൾ അതാ വലിയ കണ്ണാടിയിലാക്കി വലിയ പ്രൈം ചെയ്തുകൊണ്ട് കാഴ്ചക്ക് വെച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട സ്ഥലവും അതും തുർക്കിയിലാണ്. ഞങ്ങളിപ്പോ അടുത്ത് അവിടെ പോയിരുന്നു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട ആ സ്ഥലം ഇപ്പോൾ കുളമായി മാറുകയും അവിടെ നിറയെ മത്സ്യം വളർത്തുന്ന ഒരു കുളമാണ് ഉള്ളത് എങ്കിൽ അതിന്റെ തൊട്ട് അടുത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ച ഒരു സ്ഥലമുണ്ട് പാറക്കല്ലിന്റെ ചുവട്ടിൽ. അവിടെ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തലയിൽ നിന്നുള്ളൊരു ഘട്ടവും അവിടുത്തെ ഷറഫാക്കപ്പെട്ട താടിയിൽ നിന്നൊരു ഘട്ടവും അവിടെയും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ മുസ്ലിം ലോകം എല്ലാ തരത്തും റസൂലുള്ളാഹിയുടെ ആധാറുകൾ സൂക്ഷിക്കുന്നു. അവിടെ നിന്ന് ധരിച്ച കുപ്പായം, അവിടെ നിന്ന് ഇട്ട തൊപ്പി, അവിടെ നിന്ന് ധരിച്ച ചെരുപ്പ്, ഡൽഹി ജുമാമത്തിലെ ചെരുപ്പിന്റെ ഒരു ഘട്ടമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ലോകത്ത് ആർക്കൊക്കെ കിട്ടിയോ അവരാരും അത് വിൽക്കാതെ സൂക്ഷിക്കുകയാണ്. ഇക്കാലമത്രയും റസൂലുള്ളാഹിന്റെ ഷഹറ് ഒരാള് വിറ്റിട്ടില്ല, റസൂലുള്ളാഹിന്റെ ചെരുപ്പ് വിറ്റിട്ടില്ല, റസൂലുള്ളാഹിന്റെ കുപ്പായം വിറ്റിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് വറക്കത്തിന് വേണ്ടി ഒരു കഷ്ണം ചിലപ്പോൾ കൊടുക്കുകയല്ലാതെ ആരും വിൽപ്പന നടക്കാറില്ല, വിൽപ്പന നടത്താൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ മർക്കസിൽ നമ്മൾ പ്രദർശിപ്പിക്കുമ്പോഴും നമ്മളുടെ സ്വന്തം ചെലവിൽ വേറെ ആളുകളെ കൊണ്ട് സ്പോൺസർ തിരിപ്പിച്ച് കുപ്പി വാങ്ങി വെള്ളം നിറച്ച് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? മാന്യ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞാൽ വെറുമൊരു കത്തുമായി വന്ന ശുപായി എന്നതിന് അർത്ഥമില്ല കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാം മഹത്വമുള്ളതാണ്. അവിടുന്ന് ചവിട്ടിയ സ്ഥലം എന്തിനേറെ പറയുന്നു, മഖാം ഇബ്രാഹിം. നിങ്ങളൊക്കെ അറിയുന്നതാണ്, ഹജ്ജിന് പോയവരും കണ്ടിട്ടുണ്ട്, പോകാത്തവരും ഇപ്പൊ ടെലിവിഷനിലൂടെ കാണാം, ഓട്ടത്തിൽ കാണാം. മഖാം ഇബ്രാഹിം ഒരു വലിയ പിത്തള പോലെയുള്ള സാധനത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എന്താണത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലുകൊണ്ട് കരിങ്കല്ലിന്റെ മുകളിൽ ചവിട്ടി അവിടെ അടയാളമായി. ഈ കരിങ്കല്ല് എങ്ങനെ കഴപ്പം കെട്ടിപ്പടുത്തുന്നതിന് ഉണ്ടാക്കുമ്പോൾ കല്ല് സ്വയം സ്പ്രിംഗ് പോലെ പൊന്തിക്കൊടുക്കുന്നു, എന്നിട്ട് പടവ് ചെയ്യുന്നു, പിന്നെ താഴോട്ട് വരുന്നു, കല്ലെടുക്കുന്നു, ഇസ്മായിൽ നബി എടുത്തു കൊടുക്കുന്നു. ഈ കാലിന്റെ അടയാളമുള്ള അത് ഖുർആൻ പറഞ്ഞതല്ലേ, ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. അവിടെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്, ഇത് അതിൽപ്പെട്ടതാണ്. മഖാമു ഇബ്രാഹിം എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വത്തഹിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്ന ആ മഖാം ഇബ്രാഹിം എന്റെ അടുക്കൽ പോയി നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ മുജാഹിദും ജമാഅത്തുകാരും വന്ന് വലയിടുമ്പോൾ നിങ്ങളെന്തടോ കല്ലിനെയും നിങ്ങളെന്തോ കുപ്പായത്തിനെയും ചെരുപ്പിനെയും ഒക്കെ പൂജിക്കുന്നവനാണെന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുമ്പോൾ നിങ്ങൾ പറയണം, വല്ലാഹി വല്ലാഹി നാം ഒരു സാധനത്തെയും പൂജിക്കുകയില്ല, ഒരിക്കലും ഒരു സാധനത്തെയും നമ്മൾ പൂജിക്കില്ല, നമ്മൾ ഒന്നിനും ആരാധിക്കില്ല അല്ലാഹുവിനൊഴികെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കരിമത്തു തൗഹീദ് നമ്മുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും എല്ലിലും നമ്മുടെ ഹൃദയത്തിലും ഒരു രൂഢമൂലമായിരിക്കുന്നു. ഈ ദുനിയാവ് മുഴുവനും കൂടി നമുക്ക് ഒരാളെ തരാമെന്ന് പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരിമത്തിൽ നിന്ന് മടങ്ങില്ല.
ആഹാരമായി ചെല്ലാനും മരിക്കുന്ന സമയത്ത് അത് ചൊല്ലിക്കൊണ്ട് മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം എല്ലാവിധത്തിലും വേണം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അവിടെയും അള്ളാഹുവിന്റെ പേര് പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയുന്നു. ആ സമയത്ത് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പാടില്ല. ആ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയം അള്ളാഹുവിന്റെ പേരും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരുമാണ് അവിടെ പറയുന്നത്. ആ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പാടില്ല. ബാങ്ക് വിളിക്കുമ്പം ശ്രദ്ധിക്കുന്നവൻ സൂഉൽ ഖാത്തിമത്ത്, അവസാനം ചീത്തയായി മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ മഹത്വമുള്ളതാണ് ബാങ്ക് വിളി. പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, അങ്ങനെ അള്ളാഹുവിന്റെയും അവന്റെ ഹബീബിന്റെയും പേരിനെ നമ്മൾ ബഹുമാനിക്കുന്നു. അത് എഴുതപ്പെട്ട സ്ഥലം ബഹുമാനിക്കുന്നു. എത്രയാണ് ഇസ്ലാം മതത്തിൽ ബഹുമാനം എന്നതിന് എത്ര കണക്കില്ലാത്തതാണ് ബഹുമാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ ചില ഗ്രന്ഥങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മോതിരത്തിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്ന് എഴുതിയിട്ട് ആ വിരൽ കൊണ്ട് സീൽ വെച്ച് കൊടുത്തതായി കാണാവുന്നതാണ്. മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ നോക്കണം, ആ എഴുത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്ന് വരുമ്പോൾ അല്ലാഹു എന്നത് താഴെയാണല്ലോ. എന്നാൽ അത് പറ്റില്ല, പറ്റില്ല. അല്ലാഹുവിന്റെ പേര് മേലെ വരണമെന്ന കാരണം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സീല് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മുഹമ്മദു റസൂലു എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹി മുകളിലാണ് കൊണ്ടുപോയി വെച്ച് എഴുതിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എഴുത്തിലും വായനയിലും എഴുത്തത്തിലും നടത്തത്തിലും എവിടെയും അല്ലാഹുവിനെ ബഹുമാനിക്കണം. അത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കണം. അത് കഴിഞ്ഞാൽ സഹാബത്തിനെ ബഹുമാനിക്കണം, ഔലിയാക്കളെ ബഹുമാനിക്കണം, ഉസ്താദുമാരെ ബഹുമാനിക്കണം, ഐലിമീങ്ങളെ ബഹുമാനിക്കണം, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണം. അഹ്ലു ബൈത്ത് അത് വലിയ സ്ഥലമാണ്. സയ്യിദുന്നാ അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബ പരമ്പര, അതും റസൂലുള്ളാഹിന്റെ മഹത്വമല്ലേ നമ്മൾ അറിയിക്കുന്നത്. അഹ്ലു ബൈത്ത് നമ്മുടെ കാന്തപുരം. ഞാൻ ഓതി പഠിക്കുന്ന കാലത്ത് തന്നെ ആ കാലഘട്ടം തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട അവയവത്തിൽ വലിയ ഇമ്പിച്ചിക്കോഴത്തങ്ങളവർക്കുള്ള അവിടുത്തെ സഹോദരനായ കുഞ്ഞു സീതിക്കോഴത്തങ്ങൾ, അബ്ദുൽ ഖാദിർ അഹ്ദൽ എന്ന കുഞ്ഞു സീതിക്കോഴത്തങ്ങൾ, അവരാണ് ഈ മഹല്ലത്ത് നിയന്ത്രിച്ചത് എന്ന് വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതിന്റെ അറിയില്ല. നമ്മുടെ പൂനൂരങ്ങാടിയിൽ വഹാബിസത്തിന്റെ പ്രചരണവുമായി വന്നപ്പോൾ ആറുമലക്കാർ ഹാജി മരണപ്പെട്ടു, അവയിലത്തെ വലിയ തങ്ങളും മരണപ്പെട്ടു. അതിനുശേഷം ും പരിസരത്തും ഒന്നായി വഹാബിയാക്കി കളയാം എന്ന് കരുതി അവിടെ ഒരു റെഡിമെയ്ഡ് മൗലവിയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. 4 ദിവസത്തെ പ്രസംഗം നടത്തി. സുബ്ഹാനല്ലാഹ്, നന്മണ്ടയെപ്പോലെ, എടവണ്ണയെപ്പോലെ, എടത്തനാട്ടുകരയെപ്പോലെ കേരളത്തിലെ ഏതാനും ചില മഹല്ലുകളാണ് അവിടുത്തെ പ്രമാണിമാരെ പേടിച്ചുകൊണ്ട്, പണക്കാരെ പേടിച്ചുകൊണ്ട്, സാധുക്കൾ ഉണ്ടാകുന്നത് കൊണ്ട് ആ മഹല്ലത്തെ മുഴുവനും വഹാബികളായി മാറിപ്പോയി. ബാലിശ്ശേരിയിലും അങ്ങനെയായിരുന്നു. നമ്മളവിടെ പോയി വാഴ്ന്നു പറഞ്ഞു, അവിടെ പ്രസംഗിച്ചു. അതുകൊണ്ട് പടച്ചതന്നു നമുക്കിന്ന് ബാലിശ്ശേരിയിൽ വലിയ സ്കൂളുകൾ ഉണ്ടാക്കി തന്നു. അവിടെ പള്ളിയുണ്ടായി, സുന്നികളെ ജുമാഉണ്ടായി, എടവണ്ണയിൽ
ഞാനൊരിക്കൽ ഇറങ്ങി ബസ്സിറങ്ങിയപ്പോൾ തലേക്കെട്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് കൂക്ക് പിടിച്ചിട്ട് എന്നെ കല്ലെറിയാനിറങ്ങിയ സ്ഥലം. സുന്നത്തു ജമാഅത്തിന്റെ ഏതൊരു ആലിമും അവിടെ പോയാൽ കൂക്ക് പിടിക്കാതെ അവിടുത്തെ വഹാബികൾ വിടുമായിരുന്നില്ല. അങ്ങനത്തെ അടപള്ളിയിൽ ഇന്ന് നമുക്ക് വലിയ ജമാഅത്ത് പള്ളിയും വലിയ ദിവസമായി. അവിടെ അലബിഹാരി എന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ എല്ലാവരും അടുത്ത പത്തപ്പിരിയത്തിൽ അദ്ദേഹം എന്നെ കൊണ്ടുപോയി വയറു പറയിപ്പിച്ചു. അന്ന് ഞാൻ 5 മണിക്കൂർ അടുത്ത ദിവസം വയറു പറഞ്ഞ തുടർച്ചയായി. 2-ാമത്തെ ദിവസം 3 മണിക്കൂർ വയറു പറഞ്ഞു. ബഹുമാനപ്പെട്ട വർഗവും ഇ കെ ഹസൻ മുസ്ലിയാര് മഹാനുമതികളും 1-2 ദിവസം വയറു പറഞ്ഞു. അങ്ങനെ ആ എടവണ്ണയിൽ നമുക്ക് പള്ളിയായി, ബാലുശ്ശേരിയിൽ പള്ളിയായി. സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദം ശബ്ദിക്കാത്തത് കൊണ്ട് അവിടെ ഒറ്റക്കുട്ടിയുമില്ലാതെ മുജാഹിദിന്റെ പള്ളിയിൽ പോയി ജുമഅ നിസ്കരിച്ച് ബാത്തിലാക്കുന്നതായിരുന്നുവല്ലോ. അതുപോലെ നമ്മുടെ പൂന്നൂരും പരിസരവും ഒന്നായി മുജാഹിദാക്കി കളയാൻ, വഹാബിസത്തിലേക്ക് കൊണ്ടുപോകാൻ ശക്തമായ പ്രവർത്തനം പണക്കാരുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ ആരാണ് മുൻപന്തിയിൽ വന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേത്ത് തങ്ങളാണ്. തങ്ങൾ വന്നു ഒറ്റ രംഗത്തിറങ്ങി കേരളത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങളെയും സംഘടിപ്പിച്ചു, അവരെ കൊണ്ട് വഴക്ക് പറയിപ്പിച്ചു, ഖനൽ പ്രസംഗങ്ങൾ നടത്തി, വാദപ്രതിവാദങ്ങൾ നടത്തി. അതില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കാന്തപുരവും പൂനൂരും പരിസരവും ഒന്നായി ഇന്ന് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന കുഫ്രിയത്തുള്ളവരായി പോകുമായിരുന്നില്ലേ? അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിച്ചില്ലേ? അല്ലാഹു തആല നമ്മളെ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുന്ന കൂട്ടത്തിൽ പെടുത്തിയില്ലേ? അതിന്റെ പ്രധാന കാരണം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേത്ത് തങ്ങളാണ് എന്ന് ഈ ചെറുപ്പക്കാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതാ പൂനൂരിൽ വന്ന് മുജാഹിദ് മൗലവി പ്രസംഗിച്ചപ്പോ ഞാനന്ന് വടകരയിൽ ഒരു വഴുതിരി പോയതായിരുന്നു. രാത്രി അവിടെ താമസിച്ചു. വിജയ ദിവസവും വഴു പറയാൻ അവിടെ താമസമായിരുന്നു. സുബൈ നിസ്കരിച്ചപ്പോൾ വർണ്ണവും പീട്ടി ഹുസൈൻ മുസ്ലിയാവ് നൂറല്ലാഹു വറക്കബഹു മഹാനുവറുകൾ വടകരയെത്തി അവയലത്തെ തങ്ങൾ വിളിക്കുന്നുണ്ട്, ഉടനെ വരണം. കാരണം ഇന്നലെ രാത്രി പൂനൂരിൽ മുജാഹിദിന്റെ പ്രസംഗം തുടങ്ങിയിരിക്കുന്നു. അതിന് മറുപടി പറയാൻ ആളുകളെ കിട്ടണം എന്ന് പറഞ്ഞ് എന്നെ കൂട്ടി വന്നു ഞാനും തങ്ങളും. അതാ പാതിര സമയത്ത് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ വീട്ടിലെത്തുമ്പോൾ രാത്രി 3 മണിയായിരിക്കുന്നു. സഹോദരങ്ങളെ, അവിടെ നിന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചു, പല ആളുകളെയും ക്ഷണിച്ചു, അവരെ കൊണ്ടുവന്നു, കിണല പ്രസംഗം നടത്തി. ഞാനും കിണല പ്രസംഗം നടത്തി. ഈ കാന്തപുരത്തെ ഈ അങ്ങാടിയിലും കിണല പ്രസംഗം നടത്തിയത് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കാം. അങ്ങ് ഈ പരിസര പ്രദേശത്ത് ഇന്നും റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്ന ആളുകൾ, സലാത്ത് ചെയ്യുന്ന ആളുകൾ, മൗലിദ് നടത്തുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയക്കാർ ഇവിടെ ബാക്കിയുണ്ടായതിൽ വളരെ പ്രധാനമായ പങ്ക് വഹിച്ചത് മഹാനായ അവയലത്ത് സയ്യിദന്മാരാണ്. വലിയ തങ്ങൾ പറയും, നീ പോയിക്കോ കുഞ്ഞു ചെയ്തി, നീ വേണ്ടത് ചെയ്തോ എന്ന് പറയും. തങ്ങൾ അവിടെ ഇരിക്കും, അവിടുന്ന് ദ്വാരക്കും. ചെറിയ തങ്ങൾ അബ്ദുൽ ഖാദർ അഹ്ദലി തങ്ങൾ അതിനുവേണ്ടി ഇറങ്ങി. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം, കുട്ടികൾ ദ്വാ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാടിന് അതാ അബൂജഹലിന്റെ ആശയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തത്, നമ്മുടെ നാടിനെ അബൂലഹബിന്റെ ആശയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട സയ്യിദ്മാരാണ്. ഞാൻ പറയുമ്പോൾ ഏറിപ്പോകുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട, അബൂലഹബിന്റെ ആശയം നിങ്ങൾക്കറിയില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുടുംബങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി അവരോടൊക്കെ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ധിമ്മാരാധന ചെയ്യരുത്. ഇത് പറഞ്ഞപ്പോൾ അതാ സുൽത്താന്റെ മൂത്താപ്പയായ അബൂലഹബ് തന്നെയാണ് തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമാഅതനാ ലക്ഷണം കെട്ടവൻ
ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് ഇതിനു വേണ്ടിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ അല്ലാഹു തആല സുഹൃത്തിറക്കിയില്ലേ ഖുർആനിൽ തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി തുപ്പിയവൻ അല്ലാഹുവിന്റെ റസൂലിനോട് ലക്ഷണക്കെട്ടവനെന്ന് പറഞ്ഞവൻ തബ്ബത് യദാ അബി ലഹബ്, അബൂ ലഹബ് ലക്ഷണം കെട്ടുപോയി, അവൻ നഷ്ടപ്പെട്ടുപോയി, അവൻ പരാജയപ്പെട്ടുപോയി. എന്ന് പറയുന്നു അവൻ പരാജയപ്പെട്ടുപോയി. അവന്റെ സമ്പത്തോ അവന്റെ മക്കളോ ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല. അവന്റെ ഭാര്യയോ അവന്റെ കുടുംബമോ ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല. അവൻ നഷ്ടപ്പെട്ടുപോയി എന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ച ഈ ഒറ്റ കാരണം കൊണ്ട് ിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ആരെങ്കിലും എതിർ പ്രകടിപ്പിച്ചാൽ, അവിടുത്തെ ആധാറുകളോട് എതിർ പ്രവർത്തിച്ചാൽ, അവിടുത്തെ ബഹുമാനം കുറച്ചാൽ, സലാത്ത് ചെല്ലുന്നതിനെ പുച്ഛമായി കണ്ടാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. معشر الإسلام إن لنا من العناية ركنا غير منهدم. بشرى لنا معشر الإسلام إن لنا بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. محمد سيد الكونين والثقلين والفريقين من عرب ومن نجم منزه عن شريك في محاكمه وجوهر الحسن فيه غير منقسم. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട്. ഖബറ് അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖബറിൽ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ കൊയിലോത്ത് കണ്ടിയ പള്ളിയിൽ, കാന്തപുരത്തെ പള്ളിയിൽ, മങ്ങാട് പള്ളിയിൽ, അളയറ്റ് പള്ളിയിൽ, അങ്ങനെ തുടങ്ങി നമ്മുടെ പൂനൂര് പള്ളിയിൽ, അവിടെയെല്ലാം നമ്മുടെ പരിസരത്തുള്ള പള്ളികളിലൊക്കെ ഒരുപാട് ആളുകൾ, എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്നവർ തന്നെ നൂറുകണക്കിന് ആളുകൾ മരിച്ചുപോയി കിടക്കുന്നു. അല്ലാഹു അവരുടെ എല്ലാം ഖബറിന് വെളിച്ചമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിന്റെ ഉള്ളിലേക്കൊരു മനുഷ്യരെ വെച്ച് കഴിഞ്ഞാൽ മൻ റബ്ബുക്കാ വമൻ നബിയുക്കാ വമാ ദീനുക്കാ, നിന്റെ റബ്ബ് ആരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ദീനേതാണ്, നിന്റെ ഖിബലേതാണ് നിങ്ങളെ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് ഒരു കൂട്ടർ നല്ലപോലെ മറുപടി പറയും, മറ്റ് ചിലർ നല്ലപോലെ മറുപടി പറയാതെ വരണ്ട് പറഞ്ഞിട്ട് മറുപടി പറയും, മറ്റ് ചിലർ ഒന്നും പറയാതെ ആഹുലാദിരി എന്ന് പറയും. എന്ത് പറഞ്ഞാലും ശരി, ആ പാർട്ടിയിൽ കൊണ്ടൊന്നും തീരുമാനമാകുന്നില്ല. നല്ലപോലെ ഓർക്കണം, അവറിന്റെ ഉള്ളിൽ ഈ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അഷ്റഫുൽ ഖൽഖു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൂരെ അങ്ങ് കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്തിട്ട് ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ നിന്റെ അറിവെന്ത്, നിന്റെ അഭിപ്രായമെന്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അമ്മൽ മുനാഫിക്കോ അൽ മുർത്താബോ, ഈ മുനാഫിക്കായ സംശയമുള്ള മനുഷ്യൻ
يقول لا أدري لا أدري آه يند برد وند أتها تكنو فيغرب على رأسه رسول الله نعريمو ها كانوا بكنية بريجي منو يند جودي كمبول أري الله يند بر يند بني أدا أدك بدنو أوند تاليل قيام ആളുവരെ അല്ല അതിന്റെ അപ്പുറവും അടിക്കപ്പെടുന്നു അമ്മൽ മുഅ്മിനുൽ മുഖിനു ശരിയായ ഉറപ്പുള്ള മുഅ്മിനായ മനുഷ്യൻ നേരത്തെ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല റസൂലുള്ളാഹിന്റെ കൂടെ ഒരുമിച്ച് കൂടിയിട്ടില്ല പക്ഷേ അവൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ബുർദ ചൊല്ലിയിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ വദഹ് പറഞ്ഞിട്ടുണ്ട് رسول الله പ്രിയം വെച്ചിട്ടുണ്ട് ആ മുഅ്മിനായ മനുഷ്യൻ അങ്ങ് പറയുന്നു ഹാദാ റസൂലുള്ളാഹി ഇത് അല്ലാഹുവിന്റെ റസൂലാണ് ജാഅനാ ബികിതാബില്ലാഹി വആമന്നാ ബിഹി വസദ്ദഖ്നാഹു അല്ലാഹുവിന്റെ കിതാബുമായി അവിടുന്ന് വന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ കൊണ്ട് വിശ്വസിക്കുകയും അവിടുത്തെ കൊണ്ട് നിങ്ങൾ നല്ലപോലെ വിശ്വസിച്ച് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നങ്ങ് പറയുന്ന സമയം കബറിന്റെ ഉള്ളിൽ പിന്നെ ഒരക്ഷരം പോലും ഒരു പുതിയ റൂമിൽ വിശ്രമിക്കുന്നത് പോലെ അറയിൽ വിശ്രമിക്കുന്നത് പോലെ നീ ഇവിടെ വിശ്രമിച്ചു കൊള്ളുക എന്ന് ആ കബറിലുള്ള മനുഷ്യരോട് പറയപ്പെടുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു മക്കളേ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് അതുകൊണ്ട് ആരുമില്ലാത്ത കബർ നമുക്ക് രക്ഷയിട്ടണമോ റസൂലിനെ കൊണ്ട് നിങ്ങൾക്ക് സഹായം ലഭിച്ചാൽ അത് ദുനിയാവിലായാലും ആഖിറത്തിലായാലും നിങ്ങളിലൊക്കെ ചാടി വന്നാലും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്തുകൊണ്ട് ഇന്നലെ